വേറൊന്നുമല്ല, തൈരും ചോറുമാണ്. ഹാൻഡ് വാഷൊക്കെ വെച്ച് നീറ്റായിട്ട് കഴുകിയിട്ട് എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ അതെ, പാൻ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹെബ്ബാർസ് സ്പെഷ്യൽ തൈര് സാദം, സ്പൈസി തൈര് സാദം. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് ഹെബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. പാലക്കാട് വീട്ടിലാണ്, സമ്മർ സീസണാണ്, നല്ല വേനൽക്കാലം. പാലക്കാട്ടുള്ളവർക്കും അറിയാം, ഇപ്പം കേരളം മുഴുവനും അറിയാം, എല്ലാവിടെയും ചൂടാണ്. നല്ല ചൂടാവുമ്പോൾ എല്ലാവരും പറയാറുള്ളൂ നല്ല തണുത്തതും അല്ല, നല്ല ധാരാളം ലിക്വിഡ്സ് കുടിക്കണമെന്നും പിന്നെ നല്ല ദേഹത്തിന് തണുപ്പിക്കുന്ന ഫുഡും കഴിക്കണം എന്നാണ്. ഈ തണുപ്പിക്കുന്ന ഫുഡ് വളരെ ടേസ്റ്റി ആയല്ലോ. എൻ്റെ കുട്ടിക്കാലം മുതൽ ഇന്നും എൻ്റെ ഏറ്റവും ടേസ്റ്റി ഫുഡ് അതാണ്. അത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എന്തായാലും ചെറുപ്പകാലത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, തൈരും ചോറുമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്ത് സ്പെഷ്യൽ, ഇതിലിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കാൻ എന്താ ഉള്ളതെന്ന്. പക്ഷേ ഹെബ്ബാർസ് തൈര് സാദം, തൈര് ചോറെന്ന് പറയുമ്പോൾ നമ്മളിവിടെ തൈര് സാദം എന്നാണല്ലോ പറയുക. തൈര് സാദം സ്പെഷ്യൽ തന്നെയാണ്. അതിലൊരുപാട് സ്പൈസസ് ഉണ്ട്, അതിൻ്റെ ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട്, അതിൻ്റെ ചേരുവകൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതൊക്കെ പറയുന്നതിൻ്റെ കാട്ടും ഞാൻ തന്നെ ഒന്നിന്ന് കുക്ക് ചെയ്ത് കാണിക്കുക. ഏതായാലും എൻ്റെ അമ്മ അടിപൊളി കുക്കാണ്, എൻ്റെ ആണ്ടും അടിപൊളി കുക്കാണ്, എൻ്റെ വൈഫ് അത്യാവശ്യം നന്നായിട്ട് മോരും കറിയും എന്താ പറയുക ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കും. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്യാനറിയില്ല, പക്ഷേ തൈര് സാദം ഞാൻ സൂപ്പറായിട്ട് ഉണ്ടാക്കും. അതൊരു വ്യത്യസ്തമായ രീതിയിലുമാണ്, അത് നമുക്ക് കാണാം. പാലക്കാട് വെയിലെന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര വെയിലാണ്. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ നടുമുറ്റത്താണിത്. നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് സ്കൈയൊക്കെ. അപ്പോൾ ഈ ഒരു പൊള്ളുന്ന ചൂടിലാണ് നല്ല കൂളായിട്ടുള്ള തൈര് സാദം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഹെബ്ബാർ സ്പെഷ്യൽ തൈര് സാദത്തിനുള്ള എന്തൊക്കെ ഐറ്റംസ് വേണ്ടെന്ന് നോക്കാം. തൈര് സാദം എന്ന് പറയുമ്പോൾ ചോറ് എന്തായാലും വേണം, പിന്നെ ഇതേ തൈരും വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തൈരെടുത്ത് ചോറിൽ കുഴച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തൈര് സാദം ആയല്ലോ എന്ന്. അല്ലല്ലോ, വേറെ ഐറ്റംസ് ഉണ്ടല്ലോ. നാരങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, ടൊമാറ്റോസ് ഉണ്ട്, ഒനിയൻസ് ഉണ്ട്, ഉള്ളി, കൊറിയാണ്ടറുണ്ട്, ഗ്രീൻ ചില്ലീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഇതൊക്കെ തൂക്കി എടുത്തതിലിട്ട് തൈലും കുഴച്ച് കഴിച്ചാൽ കഴിഞ്ഞുമല്ലോ, കുറച്ച് ഉപ്പിട്ടാൽ മതിയല്ലോ എന്ന്. ദേ ഉപ്പ് എടുത്ത് തന്നെ കിടക്കണ്ടല്ലോ. അല്ലല്ലോ, ഇവിടെ ഇനിയും ഉണ്ടല്ലോ സാധനങ്ങൾ. ഇവിടെ അതെ, കാഷ്നട്ട് ഉണ്ട്, ചില്ലി പൗഡർ, കറി ലീവ്സ്, മഞ്ഞൾപ്പൊടി, മസ്റ്റേർഡ്, റെഡ് ചില്ലി, ഇതെന്താണ്, ഉഴുന്ന്, ആ ഉഴുന്ന് ആൻഡ് കായം, പിന്നെ ബട്ടർ. നിങ്ങൾ വിചാരിക്കും ബട്ടർ എന്തിനാണെന്ന്. പിന്നെ ഇവിടെ ദേ തേങ്ങ എണ്ണ ഉണ്ട്, അത് കൊക്കനട്ട് ഓയിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതുകൂടാതെ വേറെ ഐറ്റംസ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഹെബ്ബാർ സ്പെഷ്യൽ തൈര് സാദം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര തൈര് സാദമാണ്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ, ഷെഫ് രാജേഷ് ഹെബ്ബർ കുക്ക് ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. പച്ചരിയാണ് ഞങ്ങൾ ചോറായിട്ട് ഉപയോഗിക്കുന്നത്, റോ റൈസാണ്. പിന്നെ മെയിൻ കാര്യം ചോറും തൈരും. അപ്പോൾ ഏതായാലും ഇതാദ്യം കുഴയ്ക്കണം. കുഴച്ചിട്ട് ചില സാധനങ്ങൾ നമ്മൾ റോ ആയിട്ട് തന്നെ ചേർത്തും, ബാക്കി ചില സാധനങ്ങൾ പിന്നീടാണ് ചേർക്കുക. അപ്പോൾ ആദ്യം നമുക്ക് തൈരും ചോറും ഒന്ന് കുഴച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ദേ തൈര് മൊത്തമായിട്ടും ഞാൻ അതിലേക്ക് ഒഴിച്ചു. അപ്പോൾ തൈര് കാലിയായി, മാറ്റി വെച്ചു. ലേശം ഉപ്പ്, നല്ല സ്റ്റൈലായിട്ട് തന്നെ, ഇതാ ഒരുപാടല്ല, ടേസ്റ്റിനനുസരിച്ചിട്ടിടാം. ഇപ്പോൾ ഇത്ര ഇടുന്നുള്ളൂ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലാക്കാം. കുഴയ്ക്കണം, നമുക്കെപ്പോഴും കൈ കൊണ്ട് കഴിക്കാനാണ് ഇഷ്ടം. കൈ കൊണ്ട് കുഴയ്ക്കാനും കൈ കൊണ്ട് കഴിക്കാനുമാണ് ഇഷ്ടം. കൈ നന്നായിട്ട് കഴുകിയിട്ട് ഇട്ടുണ്ട്, സോ ഡോണ്ട് വറി. ചില ലേഡീസൊക്കെ ആലോചിക്കുന്നുണ്ടോ ഈ മനുഷ്യൻ കൈ കഴുകിയോ എന്നുള്ളത്. ഹാൻഡ് വാഷൊക്കെ വെച്ച് നീറ്റായിട്ട് കഴുകിയിട്ട് എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കുഴച്ച് കഴിഞ്ഞു, ഒരുപാട് ഉടയ്ക്കുന്നില്ല, അത്യാവശ്യം നല്ല രീതിക്ക് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനം മാത്രം ഞാൻ റോ ഇടും. ഇതിൻ്റെ മൊത്തം ചില്ലീസ് ഞാൻ ഇടുന്നില്ല, കുറച്ച് ചില്ലീസ് മാത്രം റോ ആയിട്ടിടും. ബാക്കി ചില്ലീസ് ഞാൻ എന്താ ചെയ്യാന്നുള്ളൂ നിങ്ങൾ കാണും. കുറച്ച് ചില്ലീസ് മാത്രം റോ ആയിട്ടിട്ടു, അതിലേക്ക് ഇത് കുഴയ്ക്കാൻ തുടങ്ങി. പിന്നെ വളരെ കുറച്ച് ജിഞ്ചർ. ജിഞ്ചർ ചിലവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവരിടുമെന്നറിയില്ല. എനിക്കിഷ്ടമാണ്, ഹെൽത്തി ആണല്ലോ, ഹാർട്ടിനൊക്കെ നല്ലതാണ്, ഇൻഫ്ലമേഷൻ നല്ല എല്ലാത്തിനും നല്ലതാണ്. സോ എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട്, ഹെൽത്തി ആയതുകൊണ്ടും ഞാൻ ലേശം ജിഞ്ചർ ഇട്ടു. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനും ഒരുപാടില്ല, ഒരുപാടിട്ട് അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കടിക്കുമ്പോൾ കൂടുതൽ നിൽക്കുക. അപ്പോൾ ഇടയ്ക്കൊരു ഇഞ്ചി കിട്ടുന്നത് നല്ല സുഖമാണ്. പിന്നെ ഇതാരും ചെയ്യാറില്ല, ഞാൻ മാത്രം ചെയ്യണം. രാജേഷ് ഹെബ്ബാർ സ്പെഷ്യൽ എന്താ പറഞ്ഞാൽ എനിക്ക് നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കുരുവിടില്ല, അതിൻ്റെ ലേശം ഒരുപാട് ജ്യൂസല്ല, എടുത്തിട്ട് അതിലേക്കൊന്ന് വിടണം. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി മാത്രം
ലൈമിന് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജ്യൂസ് പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊന്നുമില്ലാതെ അതിലേക്ക് ഇട്ടിട്ട് അതും കൂടി മിക്സ് ചെയ്തു. അപ്പോൾ തൽക്കാലം ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. തൈരും ചോറും ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അതാ കിച്ചണിലാ ഉള്ളിലാണ് ഞാൻ. ഇവിടെ അതെ പാൻ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാനിലേക്ക്, ഇത് കൂടുതൽ ആൾക്കാരും ചെയ്യാത്ത കാര്യമാണ്, ഞങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ധാരാളം ബട്ടർ എടുത്തിട്ട് ചൂടായ പാനിലേക്ക് തന്നെ ഇട്ടു. ബട്ടർ ഇങ്ങനെ മെൽറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതൊന്ന് ചൂടായിട്ട് ഒരുവിധം മെൽറ്റായി കിട്ടുമ്പോൾ പാനിൽ മൊത്തം ഇങ്ങനെയാവുമ്പോൾ, ഇതേ ഉള്ളി പലവരും ചില തൈര് സാധനത്തിലൊക്കെ റോ ആയിട്ട് ഇടാറുണ്ട്. പക്ഷെ ഞാൻ എന്തോ എനിക്ക് ആ പച്ച ഉള്ളിയുടെ ടേസ്റ്റ് നമ്മൾ തൈര് സാധനം ചിലപ്പോൾ എടുത്തു വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതേ ഈ ഉള്ളി ഇതിലേക്ക് ഇടാൻ പോകണം. അപ്പോൾ ഈ ബട്ടറിൻ്റെ ഇതിൽ കുക്കാവും അത്. ഇതിലേക്ക് തന്നെ ഈ ടൊമാറ്റോയും കൂടി നമ്മളിട്ടു. ഒരുപാടല്ല, കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് കാണണ്ടല്ലോ. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അത് ഹെൽത്തിയാണ്, ഒരു കളറും കിട്ടും, നുള്ള് മാത്രമാണ്. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മുളക് പൊടി, പിന്നെ ഒരു നുള്ള് ഉപ്പ് ഫോർ ടേസ്റ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു പച്ചമുളക് ഞാൻ മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഇതിലേക്ക് ഇപ്പോൾ മൊത്തമായിട്ടിട്ടു. ഓക്കെ, എന്നിട്ട് ഇതിനെ വല്ലാതെ കുക്ക് ചെയ്തെടുക്കല്ല, ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. കണ്ടില്ല, ആ മഞ്ഞളുടെ കളർ വന്നു. മുളക് പൊടി കുറച്ചും കൂടി ആവാമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ഫുൾ കുക്ക് ചെയ്യില്ല, അങ്ങനെ ഉടഞ്ഞ മാതിരി കുക്ക് ചെയ്യില്ല. ജസ്റ്റ് ആ റോ ടേസ്റ്റ് മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഹീറ്റ് ഓഫ് ചെയ്തു. ഇനി ഓവറായാൽ, ഇല്ലെങ്കിൽ ആ എന്താ പറയുക, ടൊമാറ്റോവും ഉള്ളിയൊക്കെ പിശി പിശിന്നാവും, അങ്ങനെ ആവരുത്. അപ്പോൾ ഇത് ഒരൈറ്റം, ഇത് റെഡിയാക്കിയിട്ടിട്ട് ഇനി അടുത്തൊരു സാധനം കൂടി റെഡിയാക്കണം. എന്നിട്ടാണ് എല്ലാം കൂടി ചേർത്തിട്ട് അവിടെ മിക്സ് ചെയ്യുന്നത്. അത് ഫൈനലായിട്ട് കാണിച്ചു തരാം. ഗാർണിഷിങ് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ടൊമാറ്റോ ആനിയൻസും ചില്ലിയും മഞ്ഞപ്പൊടിയും ചില്ലി പൗഡറും ലേശം ഉപ്പും ഒക്കെ ഇട്ട് വെണ്ണയിൽ, വെള്ളയുടെ ഒരു ടേസ്റ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ, അതൊരു ചെറിയ കോണ്ടിനെൻ്റലാണെന്ന് ചിലവർക്ക് ഫീൽ ചെയ്തോളാം, പക്ഷേ വെണ്ണയുടെ ഒരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വെണ്ണയിലാണ് കുക്ക് ചെയ്ത് പെടുത്തിയിരിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് പോവാം. ഇതെൻ്റെ ആൻറ്റി പ്രഭാൻറ്റി, എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫാണ്. നിങ്ങൾ അവരെ വേറെ എപ്പിസോഡ്സിലും കണ്ടിട്ടുണ്ടാവും. നല്ല കുക്കിംഗ് എക്സ്പേർട്ടാണ്, എൻ്റെ അമ്മയെ പോലെ തന്നെ. ഇതേ അവർ നെയ്യിട്ടു പാനിലേക്ക്, ചൂടാവുന്ന പാനിലേക്ക് നെയ്യിട്ടു. ഇതിന് ഞാൻ അവരുടെ ഹെൽപ്പ് ചോദിച്ചു, ബിക്കോസ് ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് അറിയുന്നവരുണ്ടാക്കണം. രാജേഷ് ഹെബ്ബാർ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് സംഗതി മാറുമോ എന്നുള്ള ടെൻഷനാണ്. ഇനി ഇത് ഇടാൻ പോകുന്നത്, അതെന്താണ്, ആ ഉഴുന്ന് പരിപ്പ് ഇട്ടു. ആ ചൂടുള്ള നെയ്യിലേക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ടു, കാഷ്യൂ നട്സ് ഇട്ടു, ഇനി ഇതേ മസ്റ്റേഡ്, ഇനി ഉടച്ച റെഡ് ചില്ലി ഇട്ടു അതിലേക്ക്. ഇനി അതിനെ ആണ്ടി അതിനെ വഴറ്റിയെടുക്കുകയാണ്. നല്ല ചൂടാക്കി അതിൻ്റെ ഒരു ആ കാഷ്നട്ടൊക്കെ ബ്രൗണായി, നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇതുണ്ടാക്കണവർക്കറിയാം നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാ അതിലേക്ക് കറി ലീവ്സും കൂടി ഇട്ടു. പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. അതിലേക്ക് കായോ അല്ലേ, അത് ആ ലേശം കായു കിട്ടും. ഓക്കെ, കാഷ്നട്ടൊക്കെ ഒന്ന് ബ്രൗൺ ആയി തുടങ്ങി, സാധനം റെഡിയാവാനായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഓക്കെ, അത് റെഡിയായി. അത് ആണ്ടി എടുത്തു.
അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതും റെഡിയായി ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഫൈനൽ മിക്സിങ്ങിൻ്റെ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈര് സാധമാണ്, അതിലേക്ക് ബട്ടറിൽ കുക്ക് ചെയ്തെടുത്ത ചില്ലി, ടൊമാറ്റോസ്, അനിയൻസ്, അതിൽ മഞ്ഞളുണ്ട്, ചില്ലി പൗഡർ ഉണ്ട്, ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. കണ്ടില്ലേ കളർഫുള്ളായി ഇപ്പം നമ്മുടെ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സാധനം ഇടാൻ റെഡിയായി. ഇപ്പം എൻ്റെ ആൻറ്റി വന്ന് അത് ഇടുമായിരിക്കും. ഡേ ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ ആൻറ്റി, ഒക്കെ റെഡിയാണ്, അതിലേക്ക് ഇട്ടോളൂ. ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്തിടും. കാഷ്യൂനട്ട്സും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്മെല്ലും കൂടി ഞാൻ തരാമായിരുന്നു, അത്രയും നല്ല സ്മെല്ലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മിക്സ് ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ വെച്ച് ഈ കളർഫുള്ളായിട്ടുള്ള തൈര് സാധനം, ഞാൻ പറഞ്ഞു തോന്നുന്നൊന്നര തൈര് സാധമാണ്, എല്ലാ കളേഴ്സും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊരു ഫൈനൽ ഗാർണിഷിങ് കൂടി വേണമല്ലോ. ദേ ഇവിടെ റെഡിയാണ് കൊറിയാൻഡറും കൂടി. മോഡൽ വിതര എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് കൊറിയാൻഡർ, ലേശം കൂടി ആവാം. ദേ ഹെബ്ബാർസ് സ്പെഷ്യൽ തൈര് സാദം, സ്പൈസി തൈര് സാദം, ഹെബ്ബാർ സൂപ്പർ സ്പെഷ്യൽ തൈര് സാദം റെഡിയാണ്. ഇനി ഇതിൽ കഴിക്കാൻ കുറച്ച് പണിയും കൂടി ഉണ്ട്. ഇതിൽ ചില സാധനങ്ങളൊക്കെ സ്പെഷ്യൽ സാധനങ്ങൾ ഇതിനെ കൂട്ടി കഴിക്കും, അതും കൂടി കാണിച്ചു തരാം. എനിവേ തൈര് സാദം റെഡി. അപ്പോൾ അതെ തൈര് സാദം റെഡിയാണ്, ഇവിടെ വെച്ചിരിക്കുന്നു. ഞാനിതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് കേരളീയർക്ക് ഇഷ്ടമുള്ള കോക്കനട്ട് ഓയിൽ ഒന്ന് ഡ്രിസിൽ ചെയ്തു, ജസ്റ്റ് ഫോർ ഫ്ലേവർ. എന്നിട്ട് ഇത് മൊത്തം മിക്സ് ചെയ്തു. ആ ലുക്കിന് വേണ്ടിയിട്ടാണ് എല്ലാ കളേഴ്സും ആദ്യം മുകളിൽ വെച്ചത്. ഇതാണ് റിയൽ മിക്സിങ്. എനിക്ക് പൊതുവേ നല്ല പുളിപ്പുള്ള തൈരാണ് ഇഷ്ടം, നിങ്ങൾക്ക് നിങ്ങളുടെ പുളിപ്പിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വേനൽക്കാലത്തിന് ബെസ്റ്റ് സാധനമാണ്. ഇതിങ്ങനെ കഴിക്കാം, ഇതിനൊന്നും ആവശ്യമില്ല. പക്ഷേ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പല ടൈപ്പിലുള്ള പിക്കിൾസും കൊണ്ടാട്ടമുളകും എല്ലാം വെച്ചിട്ടാണ് കഴിക്കുന്നത്, അതും കാണിച്ചു തരാം. ഏതായാലും മിക്സിങ് ഈസ് റെഡി, ഇനി കടിക്കൽ മാത്രം ബാക്കി. ഓക്കെ, അപ്പോൾ തൈര് സാദം കഴിക്കാം. ഞാൻ സ്പൂണൊന്നും ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് തൈര് സാദം എനിക്ക് കഴിക്കാൻ എപ്പോഴും കൈയും കൊണ്ട് ഇഷ്ടം. ദേ തൈര് സാദം, പിന്നെ എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ ഇതാണ്, ഇതൊന്ന് കാണിച്ചോളൂ. അതായത് മാങ്ങ ആൻഡ് വറ്റലുമുളക്, അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ, കൊണ്ടാട്ടമുളക്. അപ്പോൾ ഏതായാലും വിത്ത് യുവർ പെർമിഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാനൊന്ന് ആദ്യം ടേസ്റ്റ് ചെയ്യട്ടെ. സത്യസന്ധമായിട്ട് പറയാം കേട്ടോ, കള്ളമൊന്നും പറയില്ല. പുളിപ്പ് എനിക്ക് കുറച്ചും കൂടി വേണ്ടിയിരുന്നു. ഈ തൈര് എനിക്ക് നല്ല പുളിപ്പ് ഇഷ്ടമുള്ള ആളാണ്, ലേശം കൂടി പുളിപ്പാണെങ്കിൽ എനിക്ക് പെർഫെക്റ്റാണ്. പക്ഷേ മിക്ക ആൾക്കാർക്കും ഇത് ഓക്കെ ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ബട്ടറിൻ്റെയും ജിഞ്ചറിൻ്റെയും ചില്ലിയുടെയും എല്ലാത്തിൻ്റെയും ഫ്ലേവേഴ്സ് ഉണ്ട്. ഈ കാലാവസ്ഥയ്ക്ക് ബെസ്റ്റ് സാധനമാണ്, വളരെ ലൈറ്റാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് കണ്ടില്ലേ, എൻ്റെ കൂടെ ഇപ്പോഴാണ് സ്വർഗം. ഇനി ഇതും കൂടി ഇതിനും കൂടെ കഴിച്ചു നോക്കാം. രണ്ട് ടൈപ്പ് ഫ്ലേവറാണ്, പക്ഷേ എൻ്റെ ഫേവററ്റ് മാങ്ങ ആൻഡ് തൈര് സാദം. അപ്പം ഇനി ഒപ്പീനിയൻസ് ചോദിക്കാം. ദേ ഇത്രയും നേരം ക്യാമറ ചെയ്ത എൻ്റെ ക്യാമറ ഒമ്മണ് ഇവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ. ദേ ഒന്ന് സ്പൂണിലെടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്, സത്യമല്ലേ പറയണ്? ശരി, ഓക്കെ. ഇനിയിപ്പോൾ വേറെ ആൾക്കാരെടുത്ത് ചോദിക്കാറുണ്ട്, അവിടെ പോവാം. വീട്ടിലത്തെ മാസ്റ്റർ ഷെഫ് എന്ന് പറയുന്നത് എൻ്റെ അമ്മയും പ്രഭാണ്ടിയാണ്. ഒന്ന് കഴിച്ചു നോക്കിയേ, ഇവിടെയൊക്കെയാണ് പേടി. എങ്ങനെയുണ്ട്,
എന്നെ സങ്കടപ്പെടുത്തണ്ട പറഞ്ഞു പറഞ്ഞായിരിക്കും ചിലപ്പോൾ. ഇല്ല ശരിക്കും ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നും ദേ ഇതിനുള്ള അപ്രൂവൽ കിട്ടി. അങ്ങനെ അമ്മ സ്കൂളും നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അമ്മയായതുകൊണ്ട് നല്ല സപ്പോർട്ടാണ് എനിക്ക് എന്തായാലും. കുറച്ച് ശരിയായില്ലെങ്കിൽ അമ്മ പറയും നന്നായിട്ട്. ഓക്കെ താങ്ക് യു താങ്ക് യു. ഇതോ അച്ഛനും ക്ലിനിക്ക് നിർത്തിയിട്ടുണ്ട്. തൈര് സാധം അപ്പോൾ ഇവിടെ നിന്നും അപ്രൂവൽ കിട്ടി. ഇനി ഒറ്റ സ്ഥലത്തും കൂടിയേ പോകാനുള്ളൂ, അവിടെയും കൂടി പോവാ. ഇനി എൻ്റെ ചെറിയ അച്ഛൻ ഇപ്പോൾ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ. ഊപ്പർക്ക് പുളി അത്ര ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷെ പാവം എനിക്ക് വേണ്ടി കഴിച്ചു. അപ്പോൾ ഏതായാലും എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കഴിച്ചു. ഇനി മൂപ്പൊരു ടി വി കണ്ടോട്ടെ, ഇവിടെ നിന്ന് പോവാം. അങ്ങനെ തൈര് സാധം എപ്പിസോഡ് ഇവിടെ എൻ്റെയാണ്. നിങ്ങളെ കണ്ടു, എല്ലാവരും ടേസ്റ്റ് ചെയ്തു. അതിൽ പാവം എൻ്റെ ചെറിയ അച്ഛൻ പുളിപ്പും ഉപ്പും ഒന്നും എരിവും ഒന്നും കഴിക്കുകയില്ല, പക്ഷേ എനിക്ക് വേണ്ടി പാവം ടേസ്റ്റിങ്ങിലും ചെയ്തു. ബാക്കി മാസ്റ്റർ ഷെഫ്സിൻ്റെ എൻ്റെ അമ്മ പ്രഭാണ്ടി അവരൊക്കെ അപ്രൂവൽ തന്നു. പിന്നെ അച്ഛനും എരിവിൻ്റെ ആളാണ്, അച്ഛനും അപ്രൂവൽ തന്നിട്ട്. അപ്പോൾ എരിവും പുളിയൊക്കെ അത്യാവശ്യം ഉണ്ട് തോന്നുന്നു. വൈഫ് പിന്നത്തെ ക്യാമറയും ചെയ്യാണ്, ഫുൾ സപ്പോർട്ടുമാണ്, അതുകൊണ്ട് തിന്നിട്ട് വളരെ നന്നായിരുന്നു പറഞ്ഞു. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണ്, വേനൽക്കാലത്ത് അടിപൊളിയൊരു ഐറ്റമാണിത്. വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്യുമോ, വളരെ ഈസിയാണല്ലോ. കണ്ടോ, ഈ രാജേഷ് ഹെബ്ബാറിനെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഹെബ്ബാർ സ്പെഷ്യൽ തൈര് സാധം. ഇനിയും നല്ല രുചികൾ, നല്ല വിശേഷങ്ങൾ, നല്ല തമാശകൾ, നല്ല സന്തോഷങ്ങളുമായിട്ട് വേറൊരു എപ്പിസോഡിൽ വരാം. ടിൽ ദെൻ സീ യു ആൾ. എപ്പോഴും പറയുന്നത് പോലെ, ഡോണ്ട് ഫൊഗെറ്റ് ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് മീ ആൻഡ് കീപ് വാച്ചിങ് മൈ എപ്പിസോഡ്സ്. ലവ് യു ആൾ. സീ യു.